നമ്മുടെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് പാലക്കയംതട്ട്. യാത്ര പോവാൻ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? എടാ ഇഷ്ടല്ലേ യാത്ര പോവാൻ? അല്ലോ ഇഷ്ടല്ലേ? അപ്പൊ ഇന്ന് നമ്മള് ചെറിയൊരു യാത്ര പോവാണ്. എവിടെയാ പോകുന്നേ? പാലക്കയംതട്ടിലേക്ക്. നല്ല മനോഹരമായ കാഴ്ചകളിലേക്ക് നിങ്ങളും പോരൂ. വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ ദൂരെ കാണിക്കുന്നുള്ളു കേട്ടോ ജി പി എസിൽ. നമ്മൾ ചെമ്പേരി വഴിയാണ് പോകുന്നത്. ഏട്ടാ, ഈ ചെമ്പേരി നമ്മൾ ഏത് റൂട്ടിലേക്കാണ് പോകേണ്ടത് പാലക്കയംതട്ടിലേക്ക് പോകണമെങ്കിൽ? പാലക്കയംതട്ടിലേക്ക് പോകാൻ വേണ്ടി രണ്ട് വഴിയിലൂടെ നമുക്ക് പോവാം. ഒന്ന് പുലിക്കുരമ്പേ നിന്ന് പോവാം, അതല്ലാതെ മറ്റൊരു വഴി എന്ന് പറഞ്ഞാൽ മണ്ഡലത്തു നിന്ന് പോകുന്നതാണ്. മണ്ഡലത്തു നിന്ന് പോകുന്ന കുറച്ച് ഓഫ് റോഡ് വഴിയാണ്. പക്ഷേ പുലിക്കുരമ്പേ നിന്നാണ് നമ്മുടെ സാധാ വെഹിക്കിളെല്ലാം പോകുന്നതായിരിക്കും. പുലിക്കുരമ്പ് വഴി പോകുന്ന കാണുമ്പം നമുക്ക് പുലിക്കുരമ്പേ നിന്ന് സാധാ ചെറിയ വണ്ടികളും ബൈക്കും എല്ലാം അങ്ങോട്ട് ഈ പാലക്കയംതട്ടിൻ്റെ എൻട്രൻസ് വരെ നമുക്ക് എത്താൻ പറ്റും. അല്ലാതെ മണ്ഡലം വഴി പോകുമ്പോൾ നമുക്ക് ഓഫ് റോഡ് വെഹിക്കിൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 4x4 വണ്ടികൾ തന്നെ വേണം. അത് കുറച്ച് കട്ടറുള്ള ഏരിയ ആണ്. അപ്പം പിന്നെ തളിപ്രമ്പ് ഭാഗത്തു നിന്ന് വരുന്നവർ നടുവിൽ വഴി മണ്ഡലമോ അല്ലെ പുലിക്കുരമ്പയോ വന്നിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഉച്ച സമയത്തൊക്കെ തന്നെ നല്ല വെയിലായിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോൾ. പക്ഷേ ഈവനിങ് ടൈമിനോ അല്ലെങ്കിൽ രാവിലെയോ ആണെങ്കിൽ നല്ല സൺസെറ്റും സൺറൈസും ഒക്കെ കാണാൻ പറ്റും. ഇതാ നോക്ക്, സൂര്യൻ നല്ല ഭംഗിയായിട്ട്. ഇവിടെയാണ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം. ഇവിടെ ചെറിയൊരു പാർക്കിംഗ് ഫീ ഉണ്ട്, 40 രൂപയാണ് പാർക്കിംഗ് ഫീ. ഇവിടെ നമുക്ക് സേഫായിട്ട് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മുകളിലേക്ക് നടന്ന് പോകാൻ പറ്റും. ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും ഇപ്പോൾ വർക്കിംഗ് അല്ല, COVID-19 ആയതുകൊണ്ട്. പിന്നെ ഇവിടെ തെർമൽ സ്ക്രീനിങ് ഓരോരുത്തർക്കും പ്രത്യേകം ചെയ്തിട്ടാണ് എൻട്രി നടത്തുന്നത്. അതുപോലെ ടിക്കറ്റ് റേറ്റ് അഡൽറ്റിന് 45 രൂപയും കുട്ടികൾക്ക് 15 രൂപയാണ് അവർ വാങ്ങിക്കുന്നത്. അതുപോലെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ നല്ലൊരു റൂട്ടൊന്നും ആയിരിക്കില്ല അതിൻ്റെ മുകളിലേക്ക് കയറി പോകാൻ. ഇതാ ഇവിടെ വണ്ടി പാർക്കതിന് ശേഷം നമ്മളിതായി റോക്കി ആയിട്ടുള്ള വഴിയിലൂടെ വേണം നമ്മൾ മുകളിലേക്ക് നടന്ന് കയറാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മുകളിലെത്തുമ്പോഴാണ് ഏറ്റവും നല്ല മനോഹരമായ കാഴ്ച നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. ഇതേപോലത്തെ നല്ല കല്ലാണ് കേട്ടോ. കുട്ടികളെയും കൊണ്ട് വരുന്നതും അല്ലെങ്കിൽ പ്രായമായവരെയും കൊണ്ട് വരുമ്പോഴൊക്കെ നമ്മൾ ശരിക്കൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള വഴിയാണ് മുകളിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഒരു ഓഫ് റോഡ് ട്രക്കിംഗ് തന്നെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. അല്ലൊക്കെ നല്ല ഉഷാറായിട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. നല്ല വ്യൂ ആണ് ഇവിടുന്ന് തന്നെ കാണാൻ വേണ്ടിയിട്ട്. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്ന സ്ഥലം, ഏറ്റവും മുകളിൽ നമ്മൾ നിൽക്കുന്നു. നല്ല കാറ്റ്, തണുപ്പ്, നല്ല വ്യൂ ആണ് കേട്ടോ. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെന്നപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ ഇത്രയും ആൾക്കാരെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ ഒരു സമയത്ത് ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിച്ചത്. പക്ഷെ നല്ല അത്യാവശ്യം നല്ല ആൾക്കാരും തിരക്കൊക്കെ ഉണ്ടായിരുന്നു.
എന്നാലും കുഴപ്പമില്ല, യാത്ര പോകുമ്പോൾ സേഫായിട്ട് പോവുക, മാസ്ക് ഇടുക, സാനിറ്റൈസർ കീപ്പ് ചെയ്യുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കാം. ഇത് അങ്ങ് മുകളിൽ കാണുന്നതാണ് കേട്ടോ ഫോട്ടോ ഫ്രെയിം. അവിടെ നിന്ന് ഒരുപാട് പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇത് അത്രയും മുകളിലേക്ക് നമ്മൾ നടന്ന് കയറണം. കണ്ട സൂര്യനങ്ങ് താഴ്ന്ന് അലിഞ്ഞില്ലാതായി. നോക്കി നിൽക്കുമ്പോഴാണ് സൂര്യനെ കാണാണ്ടായത് കേട്ടോ. പെട്ടെന്ന് ഇരുട്ടാവുകയും ചെയ്തു. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇരുട്ടായി. അവിടെ എല്ലാം ലൈറ്റൊക്കെ ഉണ്ട്, ഏറ്റവും മുകളിൽ വരെ ടോപ്പിൽ വരെ ലൈറ്റ് ഉണ്ട്. നമുക്ക് സന്ധ്യ ആയാലും ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ റോക്കി ആയിട്ടുള്ള സ്ഥലമാണെന്നേ ഉള്ളൂ, ശ്രദ്ധിച്ചിറങ്ങുക. അവിടെ സ്ട്രീറ്റ് ലൈറ്റ് പോലെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.